ഗുഡ് മോർണിംഗ്. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പാണല്ലോ, ഉപതിരഞ്ഞെടുപ്പാണല്ലോ വിഷയം. സ്വാഭാവികമായും അത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയിലേക്കും കൂടി കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യും. എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരോട് പറയാനുള്ളത്? എന്താണ്, തിരഞ്ഞെടുപ്പുകൾ വരും പോകും സാധാരണയാണ്. ജനത്തിന് അവരുടേതായൊരു വികാരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയാറില്ല. അതേ സിദ്ധാന്തം ഞങ്ങൾ ഇപ്പോഴും പാലിക്കും എന്ന് മാത്രമാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. സഭയ്ക്കൊരു സമദൂര നിലപാടാണ്. സമദൂരമെന്നോ സമദൂരം ഇല്ലാതെന്നോ എനിക്ക് പറയാൻ അറിയാൻ മേല. ഞങ്ങൾ അത് സംബന്ധിച്ച് വിശ്വാസികൾക്ക് യാതൊരു നിർദ്ദേശവും കൊടുക്കുകയല്ല. അത് അവർ തീരുമാനിക്കും. കാരണം പഴയ കാലം പോലെയല്ല, നമ്മുടെ ആളുകളെല്ലാം വളരെ വിദ്യാഭ്യാസമുള്ളവരും പ്രബുദ്ധരുമാണ്. അവർക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഞങ്ങളൊരു നിർദ്ദേശം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്ത. ഈ ചാണ്ടി ഉമ്മൻ സഭയിൽ ഉൾപ്പെട്ട ഒരാളും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജെയ്ക്ക് യാക്കോബായ സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരാളുമാണ്. ആ സഭയിൽ ഉൾപ്പെട്ട ആളും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതന്നെ അപ്പുറം ആ സഭയിലുള്ള ഒരാളുമാണ്. സ്വാഭാവികമായിട്ടും സഭാവിശ്വാസികൾക്ക് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമോ? സഭയ്ക്ക് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമോ? അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഞാൻ കാണുന്നില്ല. ചാണ്ടി ഉമ്മനും ജെയ്ക്കും ഒക്കെ ഞങ്ങൾ പ്രിയപ്പെട്ടവരാണ്. യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ എന്നൊക്കെ നമ്മുടെ സമൂഹം പറഞ്ഞ് പരത്തുന്ന ചില കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് മലങ്കര സഭ ഒന്നേ ഉള്ളൂ. ആ സഭയിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ജെയ്ക്കിനെ സംബന്ധിച്ച് ജെയ്ക്ക് ആ പള്ളിയിലെ അംഗമാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ വ്യക്തതയില്ല. കാരണം അദ്ദേഹം ഒരു വേറൊരു പ്രത്യയശാസ്ത്രത്തിൽ പോകുന്ന ഒരാളായതുകൊണ്ട്. പക്ഷേ ഇഫ് ഈസ് എ മെമ്പർ ഓഫ് ദ ചർച്ച്, ആ ഒരു വ്യത്യാസം കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുകയില്ല. പ്രത്യയശാസ്ത്ര പ്രശ്നം സഭാ മക്കൾക്കിടയിൽ ഉണ്ടാകുമോ, അതോ അവരുടെ വിശ്വാസങ്ങളും പ്രത്യയശാസ്ത്രവും ഒരുമിച്ച് പൊയ്ക്കോട്ടെ എന്നാണ്? ഞാൻ ജയിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ സഭ മക്കളെ സംബന്ധിച്ച് അവർക്ക് സഭയിലുള്ള വിശ്വാസമാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഓരോ വ്യക്തിയും അവർക്ക് തീരുമാനമെടുക്കാം, വിശ്വാസം വേണമോ വേണ്ട എന്നുള്ളത്. എന്നാൽ അവരുടെ വിശ്വാസം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട അതായത് ഇടവകളിലെ വികാരിമാർ ഒക്കെയാണ്. അവരത് ചെയ്യുന്നുണ്ട്. അതവരെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം സഭയുടെ പ്രമാണം അനുസരിച്ച് അവർക്ക് നൽകിയിട്ടുണ്ട് താനും. അപ്പോൾ വേറൊരു കാര്യം, ഈ പള്ളിയെ സംബന്ധിച്ചിട്ടുള്ള, അതായത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരമുള്ള സ്ഥലം, ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അദ്ദേഹത്തിന് പുണ്യാളനായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും കൊഴുക്കുന്നുണ്ട്. അത് സഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരല്ലേ, അപ്പം ഇതെല്ലാം ഞങ്ങളും കേൾക്കുന്നതാണ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലാതെയും ഒക്കെ കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് ധാരാളം ആളുകൾ വരുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാനായിട്ട് ഒക്കെയായിരുന്നല്ലോ. ഞങ്ങളുടെ ഒരു പള്ളിയാണ് പുതുപ്പള്ളി പള്ളി. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പള്ളിക്കോ സഭയ്ക്കോ ഔദ്യോഗികമായിട്ട് ആരും അവിടെ വരരുത്, പ്രാർത്ഥിക്കാനോ വരരുത് എന്ന് പറയാനുള്ള അനുവാദം ഇല്ല. ഒരു വിശ്വാസി, ഉമ്മൻചാണ്ടി ഒരു സഭാവിശ്വാസിയാണ്, ഒരു വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു സ്നേഹത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. അതവിടെ നടക്കുന്നു എന്നതിനപ്പുറമായി ഞങ്ങളതിനെ ഇപ്പോൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ടൊന്നും മുതിരുന്നില്ല. കാരണം അതിൻ്റെ സമയമല്ല ഞങ്ങൾക്കിപ്പോൾ അത്. അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിവാദം കൂടി ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സഭയ്ക്കുള്ളിൽ അങ്ങനെ ഒരു പുണ്യാളൻ, അതൊരു സഭയ്ക്കൊരു പുണ്യാളനെ ഉള്ളൂ എന്ന് ഇടത് സ്ഥാനാർത്ഥിയും കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയം കാണുന്നുണ്ടോ താങ്കൾ? സഭയ്ക്കൊരു പുണ്യാളല്ല ഉള്ളത്, അത് ഞാനൊന്ന് തിരുത്തുകയാണ്. സഭയ്ക്കൊരു പുണ്യാളല്ല ഉള്ളത്, സഭ വിശുദ്ധരുടെ സമൂഹമാണ്. അതിനകത്ത് വാങ്ങിപ്പോയവരുമുണ്ട്, ജീവനോടുള്ളവരുമുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തരെയും അവരവരുടെ ഗ്രേഡ് അനുസരിച്ചൊക്കെ സഭ അതിൻ്റെ ഔദ്യോഗികതയിൽ കാണും. പുതുപ്പള്ളിയിൽ സത്യത്തിൽ ഗീവർഗീസ് സാധാരണ നാമത്തിലുള്ള പള്ളി എന്ന് പൊതുസമൂഹം അറിയുന്നുവെങ്കിലും അത് 9 വിശുദ്ധരുടെ നാമത്തിലുള്ള ഒരു പള്ളിയാണ്. അവിടെ 9 ത്രോണോസുകളുണ്ട്. ആ പള്ളിക്ക് 9 മത്ബാഹകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. ആ 9 ത്രോണോസും ഓരോ വിശുദ്ധൻ്റെ പേരിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഗീവർഗീസ് സഹതായ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം അവിടെ ആ ദേശത്തെ ജനം കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അവിടെയുള്ള 9 വിശുദ്ധരും തുല്യരാണ്. തുല്യരെന്ന് പറഞ്ഞാൽ ദൈവസന്ധിയിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഒരു സാധാരണ വിശ്വാസി വാങ്ങിപ്പോയി കഴിയുമ്പോൾ
അവരുടെ കുടുംബാംഗങ്ങൾക്കോ അവരെ സ്നേഹിക്കുന്നവർക്കോ അവരോട് മധ്യസ്ഥ യാചിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള അവകാശമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾ സഭയുടെ വിശ്വാസം അനുസരിച്ച് വാങ്ങിപ്പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിശ്വാസികളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുവാനുമുള്ള ഒരു രീതിയുണ്ട്. അതാണ് അവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ ഇപ്പോൾ ഒക്കുകയുള്ളൂ. കാരണം ഉമ്മൻചാണ്ടി മലങ്കര സഭയിലെ ഒരു വിശ്വാസിയാണ്. വിശ്വാസി എന്ന നിലയ്ക്ക് അദ്ദേഹം വാങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കബളടുത്ത് വന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നു, അവരുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ അമ്മയോടും അപ്പനോടും അവർ രണ്ടുപേരും വാങ്ങിപ്പോയവരാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയാറുണ്ട്, നിങ്ങളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഞാനൊരു ആവശ്യത്തിന് പോവുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് നടക്കും എന്നൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷൻ ആകുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വരുമല്ലോ, ഇത് കൂട്ടരൂടെ വന്നിരുന്നു. സാധാരണഗതി ഇലക്ഷൻ ആകുമ്പോൾ വരും. ഈ പാമ്പാടി തേറ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹ കൂദാശ നടന്ന ഇവിടെയാണ്. അതുപോലെ തന്നെ എല്ലാ വിവാഹ വാർഷിക ദിവസങ്ങളിൽ ഇവിടെ അദ്ദേഹം എത്താറുണ്ട്, ഭാര്യയും കുടുംബവുമായിട്ട് എത്താറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പെരുന്നാളുകൾക്കെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് എത്തിയിരിക്കും. വിശുദ്ധ കുർബാന അനുഭവിച്ചത് മരണത്തിന് മുമ്പ് ബാംഗ്ലൂരിൽ പോകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തൈലാഭിഷേകം സ്വീകരിച്ചതെല്ലാം ഇവിടെ വന്നാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കുടുംബത്തിന് ഈ തയ്യാറായുള്ളൊരു പ്രത്യേക ബന്ധം, അവരൊരു ആത്മാർത്ഥത പുലർത്തുന്ന ഒരു കുടുംബമാണ്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, അവർ സഭയിലെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ചെയ്യുന്നതാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് തൊട്ടു മുമ്പും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേര് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മനും അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയുണ്ടായി. അപ്പൻ ചെയ്തതുപോലെ തന്നെ മകനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ടായി. തീർച്ചയായിട്ടും ജയിക്ക് ഇവിടെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കഴിഞ്ഞ ഇലക്ഷനും ജയിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ കണ്ട് ഇട്ടാണ് ആൾ പോയത്. അപ്പം നാച്ചുറലി ഇനി സമയം കിടക്കുന്നുള്ളൂ, അദ്ദേഹം വരുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ രണ്ട് കൂട്ടരോടും പറയാനുള്ളത് സി പി എമ്മിനോടും അതുപോലെ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും സഭാവിശ്വാസികളായിട്ടുള്ള ആളുകളോടും ഇതേ നിലപാട് തന്നെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പോകാം, അങ്ങനെയാണ്. ആ സഭയുടെ വിശ്വാസത്തിൽ അങ്ങനെ പോകാമെന്ന് പറയുമൊക്കെയല്ല, രാഷ്ട്രീയ വിശ്വാസത്തിൽ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾക്കനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം സഭ നൽകിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ എൽ ഡി എഫിലും യു ഡി എഫിലും എൻ ഡി എയിലും വിശ്വാസമുള്ള ധാരാളം വിശ്വാസികൾ ഉണ്ട്. അവരെല്ലാവരും സഭയുടെ മക്കളാകുന്നു എന്ന് കരുതുന്നതാണ് ഞങ്ങൾക്ക് ഉചിതമായിരിക്കുന്നത്. അതനുസരിച്ച് മാത്രമേ ഞങ്ങൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുള്ളൂ. സെന്റൻസിൽ പറയുകയാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ളവർക്കും അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം, അതാണ് സഭയുടെ നില. തീർച്ചയായിട്ടും സഭയിലെ വിശ്വാസികൾക്ക് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ഒക്കെ വോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സഭയുടെ മക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കട്ട എൽ ഡി എഫ് അല്ലെങ്കിൽ കട്ട യു ഡി എഫ് കട്ട എൻ ഡി എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് എപ്പോഴും. ഒരു ഒരു എന്ന് പറഞ്ഞാൽ അവരതിന് മാത്രമേ വോട്ട് ചെയ്യൂ. എന്നാൽ ഈ കട്ടയല്ലാത്തതായ എല്ലാ ഗ്രൂപ്പിനോടും കട്ടയല്ലാത്തതായ വിശ്വാസികളുണ്ട്. അവരാണ് സത്യത്തിൽ ഒരു ഡിസൈസീവ് ഫാക്ടറായിട്ട് മാറുന്നത്. അത് അവർ അതാത് സമയത്ത് അവരുടെ യുക്തി ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപഗ്രഥിച്ച് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന കാഴ്ച. ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ്. കാരണം സർക്കാരിനെതിരെയുള്ളൊരു വിധിയെഴുത്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും ഒരു ക്രൂഷ്യലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കി കാണുന്നുണ്ടോ? തിരുമേനി ഈ പൊതു ഇടങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണല്ലോ, താങ്കൾ അങ്ങനെ നോക്കി കാണുന്നുണ്ടോ? ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ അങ്ങനെ ഒരു റീഡിങ്ങിലൂടെ കാണാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാരെപ്പോഴും അവരുടെ ഒരു നിലവാരം അനുസരിച്ച് അവർ ഇങ്ങനെ ഇത് സർക്കാരിനെതിരെയുള്ളതാണ്, സർക്കാരിന് അനുകൂലമുള്ളതാണ് ഇങ്ങനെയുള്ളതായ കമൻറ്റുകൾ പറയുന്നത് സാധാരണയാണ്. സഭ അങ്ങനൊരു കമൻറ്റ് സാധാരണഗതിയിൽ പറയാറില്ല. പിന്നെ അൺഒഫീഷ്യലായിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങുവിഞ്ഞൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷേ ഔദ്യോഗികമായിട്ട് ഒരു ബിഷപ്പെന്ന നിലയ്ക്ക് ഞാനിത് സർക്കാരിനെതിരെയുള്ളൊരു വിലയിരുത്തുമെന്ന് പറഞ്ഞാൽ അത് സുഖകരമായി മാറുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതൊക്കെ ജനം തീരുമാനിക്കട്ടെ ആർക്കെതിരെയുള്ളതാണെന്നുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജനത്തിന് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട്. അവരത് കൈകാര്യം ചെയ്തിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടുത്തെ ചുമതലയുള്ള ആളാണെങ്കിലും ഇവിടുത്തെ വോട്ടറല്ല അല്ലേ? ഉണ്ട് ഉണ്ട്. എൻ്റെ സ്ഥലം കുണ്ടറയാണ്, ഞാൻ കുണ്ടറയിലെ വോട്ടറാണ്. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ള എല്ലാം കുണ്ടദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ വോട്ടറല്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. അതായത് സഭ
സഭാ നിലപാടും ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ട്, അതായത് സഭ ഇങ്ങനെ തന്നെ പോക, സഭയുടെ നിലപാട് കൃത്യമായി പറഞ്ഞാൽ എന്തായിരിക്കും? സാധാരണഗതിയിൽ സഭ ഒരു ഇലക്ഷനോടനുബന്ധിച്ച് അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കുന്ന രീതിയില്ല. എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ സഭയിലെ മെത്രാപ്പോലിത്തന്മാരെ ഞങ്ങളുടെ പരിശുദ്ധ സഭയുടെ തലവൻ വിളിച്ചു കൂട്ടിയിട്ട് ആ വിളിച്ചു കൂട്ടിയിട്ട് ഒരുമിച്ച് പറയുന്ന, എല്ലാവരോടും ഒരുമിച്ച് പറയുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. സഭാ തർക്കത്തിൽ എൽ ഡി എഫും യു ഡി എഫും സഭയ്ക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്തു എന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾ സഭാ തർക്കം പറയുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ഇങ്ങനെയുള്ള ഒരു പാർട്ടിയും കാര്യമായ ഒരു ഗുണം ഞങ്ങൾക്ക് ചെയ്തു എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് പറ്റുകയില്ല. ഞങ്ങൾ നീതി തേടി നീതിനായ കോടതികളുടെ പിന്നാലെ പോകുന്നവരാണ്. നീതിനായ കോടതികൾ പറയുന്ന കാര്യങ്ങൾ പാലിച്ചു തരണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വലിയ കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. അതായത് ഓർത്തഡോക്സ് സഭയിലെ ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നു, അതിനുശേഷം ഇടതുപക്ഷം 7.5 വർഷമായി ഭരിക്കുന്നു, തുടർ ഭരണത്തിൽ വന്നിരിക്കുന്നു. ആ സമയത്തൊന്നും ഈ പറയുന്ന പോലെ കോട്ടയത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരടക്കമുള്ളപ്പോഴും ഈ സഭയുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനോ സഭയുമായിട്ടുള്ള അത്തരം നിരന്തരമായ ചർച്ചകൾ നടത്താനോ തയ്യാറെടു ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല, അങ്ങനെയല്ലേ? ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒക്കുകയല്ല, ഇഷ്ടംപോലെ പ്രാവശ്യം ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്, പല പ്രാവശ്യം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു ഗുണം രണ്ട് പക്ഷത്തിനും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് പക്ഷത്തിനും കിട്ടിയിട്ടുണ്ടെന്ന് ഉള്ളൊരു വിചാരം എനിക്ക് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാരിലെല്ലാം ആ കാര്യത്തിൽ വിശ്വാസം നിയമവ്യവസ്ഥയിലാണ്, അങ്ങനെയാണ്? തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ നിയമത്തോടാണല്ലോ രാജ്യത്തിലെ പൗരരെന്ന നിലക്ക് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു നല്ല വിധി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഒരു സമൂഹത്തിലൊരു സമാധാനവും ഐക്യവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രാജ്യനിയമങ്ങളോട് ചേർന്ന് നിന്ന് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. അതിനകത്ത് വിട്ടുവീഴ്ചകൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വീണ്ടും അടുത്ത ഒരു തലവേദന സൃഷ്ടിച്ച് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതായത് ഈ പറയുന്ന ഈ വിശ്വാസങ്ങളെല്ലാം, അതായത് ഇപ്പോൾ വിശ്വാസപരമായിട്ടുള്ള പള്ളി സഭാ തർക്കങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അത് വിധി എഴുതാനുള്ള ചാൻസ് ഉണ്ടോ? അതിനുള്ള സമയം അല്ലല്ലോ ഇപ്പം. പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സഭാ തർക്കവുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ടതാണ് എൻ്റെ വിചാരം. അങ്ങനെ ആരെങ്കിലും കണക്ട് ചെയ്യുന്നെങ്കിൽ അതൊരു അനാവശ്യമായ ഒരു വിഷയം എടുത്തിരുന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സഭാ തർക്കവുമായിട്ട് അതിന് കാര്യമായൊരു ബന്ധമൊന്നും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിനില്ല. ഇവിടെ ഉണ്ടായിരുന്ന നിയമസഭാംഗം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് വാങ്ങിപ്പോയപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ്. അതിന് സഭാ തർക്കവുമായിട്ട് എന്തിനാണ് കണക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പള്ളിപ്പെരുന്നാൾ ഇലക്ഷനുമായിട്ട് എന്തെങ്കിലും ആ മാറ്റണം എന്നുള്ളൊരു ആവശ്യമുണ്ടല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അതായത് ഏതെങ്കിലും വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ, കാണുന്നുണ്ടോ അങ്ങനെ? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ആഗ്രഹം അതാണല്ലോ. ഇവിടെ പുതുപ്പള്ളി പള്ളിയായാലും മണർകാട് പള്ളിയായാലും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില പള്ളികളാണ്. മണർകാട് പള്ളിയിലെ പെരുന്നാളാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഓണം വരുന്നു. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളുള്ളപ്പോൾ ജനത്തിന് ചില ആശങ്കകൾ കാണുമെന്നുള്ളത് ഉറപ്പാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രകടമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സഭ അങ്ങനെ ഔദ്യോഗികമായിട്ടൊന്നും അതിനോട് ഒന്നും പറയാറില്ല. അതൊക്കെ ജനം അവർക്ക് ഉചിതമായ രീതിയിൽ സമയത്ത് ചെയ്തുകൊള്ളും എന്ന ഒരു ചിന്തയിൽ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ചുരുക്കത്തിൽ വിശ്വാസികളായിട്ടുള്ളവർക്കും അവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം, സഭാതർക്കം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആ സഭാതർക്കം അങ്ങനെ ഒരു ചർച്ചയാക്കേണ്ട കാര്യം ഇപ്പോൾ നിലവിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പരിശുദ്ധ ബാബാതിരുമിയോടൊന്നും ചോദിച്ചിട്ടല്ല ഈ പറയുന്നത്. ഞാൻ സഭയിലൊരു മെത്രാപ്പോലത്തെ നിലയ്ക്ക് അങ്ങനെ ഒരു നിലപാടില്ലെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു റീഡിങ്. കോട്ടയം ഭദ്രാസനാധിപൻ കൃത്യമായ നിലപാട് പറഞ്ഞു വയ്ക്കുന്നു. രാഷ്ട്രീയം പറഞ്ഞ് വിശ്വാസികളെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനില്ല, അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് വോട്ട് ചെയ്യാം എന്നുള്ള നിലപാട്. സഭാ തർക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ടതില്ല, നിയമവ്യവസ്ഥയിലാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണപ്പം, റിപ്പോർട്ടർ പി ആർ പ്രവീണ, ഇൻ റിപ്പോർട്ടർ ടീം പുതുപ്പള്ളി.